ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ ഉന്നതതല യോഗം വിളിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമ്പോഴും നിലപാട് കടുപ്പിച്ച് സഭാ നേതൃത്വം ഉപഗ്രഹ സർവേ പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രത്യക്ഷ സമരത്തിനിറങ്ങിയ കർഷകർക്ക് താമരശ്ശേരി രൂപത നേതൃത്വം പൂർണ്ണ പിന്തുണ നൽകി. ജീവനുള്ള കാലത്തോളം ബഫർ സോൺ അനുവദിക്കില്ലെന്ന് രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ വ്യക്തമാക്കി. ബഫർ സോൺ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങൾ സർക്കാർ നടത്തുമ്പോഴും പ്രതിഷേധം കടുപ്പിക്കുകയാണ് സഭാ നേതൃത്വം. കർഷക സംരക്ഷണം ആവശ്യപ്പെട്ട് താമരശ്ശേരി രൂപതയുടെ പ്രത്യക്ഷ സമരത്തിൽ അതിരൂക്ഷ നിലപാടാണ് ബിഷപ്പ് സ്വീകരിച്ചത്. രൂപതയുടെ നേതൃത്വത്തിലുള്ള കർഷക അതിജീവന സംയുക്ത സമിതി ഉച്ചതിരിഞ്ഞാണ് മലയോര മേഖലയിൽ പ്രതിഷേധം നടത്തിയത്. കക്കയത്തുനിന്നും പൂഴിത്തോട് നിന്നും ആരംഭിച്ച ജനജാഗ്രത യാത്ര കൂരാചുണ്ടിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം ബിഷപ്പ് മാർ റെമിഞ്ചിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം ചെയ്തു. മലമ്പനിയോടും മലമ്പാമ്പിനോടും തോറ്റിട്ടില്ല, ഈ സർക്കാരിന് മുന്നിലും തോൽക്കില്ല. ചോര ഒഴുക്കിയും ബഫർ സോൺ തടയുമെന്ന് ബിഷപ്പ് റെമിഞ്ചിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. ഇത് നമ്മുടെ ഈ മലയോരത്തിൽ ഒരിക്കലും നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ സമ്മതിക്കുകയില്ല. അത് നടപ്പിലാക്കാമെന്ന് കരുതി ആരെങ്കിലും ഇവിടെ വന്നാൽ നീരൊഴുക്കിയവർക്ക് ചോരയൊഴുക്കി ഞങ്ങൾ അതിനെ ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്. നീരൊഴുക്കിയവരാണ് ഞങ്ങളുടെ ചോരയും ഇവിടെ ഒഴുകും. അതിന് കൃത്യതയോടുകൂടി ടീച്ചർ വളരെ പ്ലക്കാർഡിൽ ഉയർത്തി പറയുകയാണ്, ഇവിടെ ഈ നിയമം നടപ്പിലാക്കാമെന്ന് ആരും കരുതണ്ട. വലിയ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ പലപ്പോഴും സാധിച്ചിട്ടില്ലല്ലോ നീതി പീഠങ്ങൾക്ക്. അതുപോലെ തന്നെയായിരിക്കും ഈ ബഫർ സോണിന്റെ പേരിൽ ഞങ്ങൾ കർഷകരെ കബളിപ്പിക്കാൻ വരുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും. ഉപഗ്രഹ സർവേക്ക് പിന്നിൽ നിഗൂഢതയുണ്ടെന്നും സർക്കാർ നടപടിയിൽ അടിമുടി സംശയമുണ്ടെന്നും സമരസമിതി നേതൃത്വം വ്യക്തമാക്കുമ്പോൾ വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി ഇനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.